പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഒന്നാം നിലയുടെ കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ചു ഷാഫി പറബിൽ എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡിപ്പോയുടെ നിർമ്മാണ ചുമതല ഒരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് ടെർമിനലിന്റെ അയ്യായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒന്നാം നിലയുടെ കോൺക്രീറ്റ് ആണ് പൂർത്തീകരിച്ചത് മൂന്ന് നില കെട്ടിടത്തിന് വേണ്ടിയുള്ള ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചു കോടി രൂപ അനുവദിച്ചിരുന്നു വാക്ക് അത് അവർ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തുടങ്ങുമ്പോൾ പ്രഖ്യാപിച്ചിരുന്നത് പോലെ തന്നെ പതിനഞ്ച് മാസത്തെ കഴിഞ്ഞ ജനുവരിയിൽ പ്രഖ്യാപിച്ച ആ പതിനഞ്ചു മാസ ടൈം പീരീഡിനകത്ത് തന്നെ പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോ നിർമ്മാണം പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് തന്നെ ഫുൾ സിംഗ് സർവീസ് നമുക്ക് പുനരാരംഭിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഉണ്ടാകും ബസ് സ്റ്റാന്റിനോടനുബന്ധിച്ചുള്ള യാർഡിന്റെ നിർമ്മാണത്തിന് എം ഫണ്ടിൽ നിന്നും രണ്ടു കോടി പത്ത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനാലിനാണ് കെ എസ് ആർ ടി സി ബസ് ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കോവിഡ് നയന്റീനുമായി ബന്ധപ്പെട്ട് ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് മൂലം മാർച്ച് ഇരുപത്തിയൊന്നിന് നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു ഒന്നര മാസത്തിന് ശേഷം മെയ് ഏഴിനാണ് ലോക്ഡൌൺ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത് സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായി കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ജോലികൾ ആരംഭിച്ചത് മീഡിയ വൺ പാലക്കാട്